നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 69 റിവ്യൂ ആണ്. അഖിൽമാരാരെല്ലാം വളച്ചൊടിക്കുന്നു, എല്ലാം തേച്ച് വെളുപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് ജുനൈസ്. ഇപ്പോൾ അഖിൽമാരാര് ശരിക്കും ഒന്ന് വളച്ചൊടിച്ചപ്പോൾ ജുനൈസിന്റെ കിളിയും കിളിക്കൂടും മറന്നുപോയി എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ ശരിക്കും അഖിൽ വളച്ചൊടിച്ചത് തന്നെയാണ്. ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ നാദിറ, ജുനൈസ് എന്നിവരുടെ ആ ഒരു പ്രശ്നങ്ങളിലേക്ക്, സാഗർ ഉൾപ്പെടുന്ന ആ ഒരു പ്രശ്നങ്ങളിലേക്ക് ട്രാൻസ്വുമൻ എന്ന് പറയുന്ന ആ ഒരു സാധനം എടുത്ത് അഖിൽ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും അത് റോങ് തന്നെയാണ്. പക്ഷെ ഇവിടെ നാദിറ ജുനൈസ് തമ്മിലുള്ള ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ശോഭ കറക്റ്റായിട്ട് തന്നെ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഇത് അഖിലെടുത്തിടുന്നതാണ് എന്നുള്ളത്. ഈ ഒരു പ്രശ്നത്തിൽ ശരിക്കും ശോഭയുടെ ഭാഗത്ത് കുറച്ച് ന്യായമൊക്കെ ഉണ്ട്. ശോഭ അതിനകത്തേക്ക് ഇടപെടാനായിട്ട്, പോസിറ്റീവായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അഖിൽ തന്നെയാണ് ഈ ട്രാൻസ് എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടത്. ശരിക്കും സാഗറിനോട് ജുനൈസ് പറഞ്ഞ ഒരു ടോൺ ട്രാൻസ് എന്ന് പറയുന്ന ഒരു കാര്യവുമായി ബന്ധമേ ഇല്ലാത്തൊരു ടോണായിരുന്നു. പക്ഷെ അതിനകത്തേക്ക് ട്രാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തിട്ടത് കഴിഞ്ഞ ദിവസം റിയാസ് സംസാരിച്ച് തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് തന്നെയാണ്. ശരിക്കും റിയാസിന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ്, ശരിക്കും ഇനിയിപ്പോൾ ജുനൈസ് അങ്ങനെ പറഞ്ഞത് നാദിറ ഒരു ട്രാൻസ്വുമൻ ആയതുകൊണ്ടാണോ? ഇപ്പോൾ ജുനൈസ് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞെങ്കിൽ കൂടെ അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവര് വല്ലാതെ കോൺഷ്യസ് ആണ്, പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേയധികം ആളുകൾക്കിടയിൽ നിൽക്കുന്നതുകൊണ്ട് വല്ലാതെ കോൺഷ്യസ് ആണ്. അത് തന്നെയാണ് സാഗറിനുണ്ടായ പ്രശ്നവും. ഇപ്പോൾ നാദിറ സാഗറിനോട് തന്റെ പ്രണയം പറയുന്ന സാഹചര്യത്തിൽ സാഗർ ആദ്യം പേടിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്. അതേപോലെ തന്നെ സെറീന എന്ന് പറയുന്ന ഒരു ഫാക്ടറും അവിടെ വരുന്നുണ്ട്. സാഗർ അപ്പോൾ പൊളിറ്റിക്കലി അമ്മാതിരി കറക്റ്റ് ആവാൻ വേണ്ടി നാദിറയുടെ എല്ലാ ഇമോഷൻസിനും നല്ല രീതിയിൽ വളം വെച്ച് കൊടുത്ത് അതൊരു ബേർഡൻ പോലെ ചുമന്നുകൊണ്ട് നടന്നു. ശരിക്കും സാഗർ ആദ്യം തന്നെ ഇഷ്ടമില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്കതിൽ മര്യാദയോടെ ജെന്യുവൻ ആയിട്ട് റൈറ്റ്സ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറയാം. എനിക്ക് ഒരു ട്രാൻസ്വുമനുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു പ്രശ്നം അവിടെ തീർന്നേനെ. പക്ഷെ ഇവർ മെസ്സേജ് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് ആ ഒരു പ്രശ്നം വേറെ രീതിയിലേക്ക് എത്തി. ഇപ്പോൾ അഖില് അതേപോലുള്ള ആളുകളൊക്കെ അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ കുതികയറ്റുന്നു. ശരിക്കും ജുനൈസിന്റെ കിളി പാറിപ്പോയി. ഇവിടെ ജുനൈസിനെ മാത്രമേ നമുക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പല കാര്യങ്ങളും ഇവരുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ജുനൈസ് എല്ലാ വാക്കുകളിലെയും എല്ലാ വാക്യങ്ങളിലെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ വല്ലാതെ കയറി പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നത്തെ ഒരു ചെറിയ എക്സാമ്പിൾ ജുനൈസിനെ കുറിച്ചിട്ട് പറയുന്നതുകൊണ്ടായതുകൊണ്ട് പറയുകയാണ്, കണ്ണാപ്പി എന്ന് വളരെ സ്നേഹത്തോടെ അഖിൽമാരാര് വിളിക്കുന്നു. ആ ഒരു സമയത്താണ് ജുനൈസ് പറയുന്നത് കണ്ണാപ്പി എന്ന് വിളിച്ചുകൂടെ, അത് പൊളിറ്റിക്കലി റോങ് ആണ്. എങ്ങനെയാണ് കണ്ണാപ്പി പൊളിറ്റിക്കലി റോങ് ആവുന്നത്? കണ്ണാപ്പി എന്ന് പറയുന്നത് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരാണ്. കണ്ണാപ്പി പൊളിറ്റിക്കലി റോങ് ആവുന്നത് ചില ആൾക്കാരെ, ചില സ്റ്റൈലുകളെ, ചില കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ണാപ്പി എന്ന് വിളിക്കുന്ന സമയത്താണ്. സിറ്റുവേഷൻ എപ്പോഴും നോക്കണം. ഭാഷയിൽ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആ ഒരു അർത്ഥങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനകത്തൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആരോപിക്കുന്ന, അത് ആരോപിച്ചിട്ട് ഒരാളെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് ജുനൈസിന് വിനയായിട്ട് വന്നത്. ജുനൈസിന്റെ കാര്യത്തിൽ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറഞ്ഞതുപോലെയാണ് ജുനൈസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിഷ്ണു ജുനൈസിനൊപ്പം തന്നെയുണ്ട്. വിഷ്ണു അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധം കാരണം ജുനൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ നാദിറ ജുനൈസ് തമ്മിലുള്ളത് വല്ലാതെ ഓവറായി പോകുന്നുണ്ട്. പിന്നെ വേറെ കണ്ടന്റ് ഒന്നുമില്ല ഇന്നത്തെ ദിവസം, വേറെ കണ്ടന്റ് ഒന്നുമില്ല. ഇന്നലത്തെ ദിവസം ജയിൽ തൊട്ട് തന്നെ തുടങ്ങിയതാണ് അഖിൽമാരാരും ജുനൈസും അതേപോലെ തന്നെ നാദിറയും ഒക്കെ ആയിട്ട് ഈ ഒരു ട്രാൻസ്വുമൻ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തിട്ടുള്ള ചർച്ചകൾ. അനാവശ്യമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ അതിനകത്തോടെ എന്തോ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ജുനൈസ് കാര്യമായിട്ട് തന്നെ അഖിൽമാരാരെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അഖിൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു സാധ്യത ജുനൈസ് മനസ്സിൽ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ ഷിജു അഖിലിനെ ഓർമ്മപ്പെടുത്തി. അഖിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രൊവോക്ഡ് ആവില്ല, ഞാൻ ഇന്നലെ പ്രൊവോക്ഡ് ആവുന്ന സാഹചര്യത്തിൽ അഭിനയിച്ച് നമ്മൾ കണ്ടതാണ്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഖിൽമാരാരുടെ പലതും ആക്ടിംഗ് ആണ്. ഈ ദേഷ്യമൊക്കെ ഭയങ്കര ഷോ ആണ്. പുള്ളിക്കാരന് നിൽക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും അറിയാം. ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും കളി കളിച്ചിട്ട് പുള്ളിയെ പറഞ്ഞു വിടും എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ അഖിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജുനൈസ് മാത്രമല്ല, വിഷ്ണുവും എന്നെ അങ്ങനെ പുറത്തേക്ക് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിഷ്ണു അഖിലിനെതിരെ ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വിഷ്ണുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അഖിലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിഷ്ണുവിനുണ്ട്. പിന്നെ വിഷ്ണു വന്ന സാഹചര്യം തൊട്ട് തന്നെ പൊളിറ്റിക്കലി റൈറ്റ് ആയിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുൻപുള്ള കാലഘട്ടത്തിൽ നിന്ന്, മുൻപുള്ള ചിന്തയിൽ നിന്ന് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തകൾക്കൊന്നും യോജിക്കാത്ത ചില അപ്രോച്ചുകൾ അഖിലിനുള്ളത് കൊണ്ട് തന്നെ വിഷ്ണു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മുൻപുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ നാദിറ, റെനീഷ, സെറീന എന്നിവരാണ്. ഇവർ മൂന്ന് പേരും കൂടെ ഉള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക്, ഒരു മത്സരമുണ്ടായിരുന്നു.
ഒറ്റപ്പാലം ഒറ്റപ്പാലത്തേക്കടെ ഓടി ചെന്ന് ഏറ്റവും കൂടുതൽ സീലുകൾ വെക്കുന്ന ആളാണ് വിജയി. നാദർ അറഞ്ഞം പറഞ്ഞ സീൽ വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചു നാദറായിരിക്കും വിജയിച്ചതെന്നുള്ളത്. പക്ഷേ സെറീനയായിരുന്നു വിജയിച്ചത്. സെറീന ക്യാപ്റ്റൻ ആവണമെന്നുള്ളത് കുറേയധികം ആളുകളുടെ കുറേ കാലഘട്ടമായിട്ടുള്ള ആവശ്യമായിരുന്നു. ഏതായാലും സെറീന ക്യാപ്റ്റനായി. ക്യാപ്റ്റൻസിയിലേക്ക് സെറീനയെ അഖിൽ നോമിനേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സെറീനയുമായിട്ടൊരു ഒത്തുതീർപ്പിന് വേണ്ടി അഖിൽ മാരാർ ശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ചിട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഒത്തുതീർപ്പൊന്നും വലിയ കാര്യമായിട്ട് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അഖിൽ സെറീനയെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ചില പദപ്രയോഗങ്ങൾ കള്ളി എന്ന് വിളിക്കുകയും വലിച്ചുടുക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തത് സെറീന വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ജുനീസിനെതിരുള്ള കളികളൊക്കെ അഖിൽ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ടും അഖിൽ ഇച്ചിരി കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് ഗെയിം കളിക്കുന്നതൊക്കെ കണ്ടതുകൊണ്ട് ഷിജുവും ഒന്ന് പവറായിട്ട് തന്നെ എല്ലാത്തിനകത്തും ആക്റ്റീവായിട്ട് ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. കിച്ചണിൽ മാത്രം ഒതുങ്ങാതെ ഷിജുവും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ മിഥുൻ ആൻഡ് റിനോസ് വലിയ കാര്യമായിട്ട് തന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ഫൈനൽ ഫൈവിനെ കുറിച്ചിട്ട് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. പോൾ ബാർബറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ജുനീസ് ഈ പോൾ ബാർബറിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവസാനം ജുനീസിന് മനസ്സിലായി ഇവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളത്. അതേപോലെ കപ്പ് അടിക്കുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞ സമയത്ത് ജുനീസ് അവരെ ട്രോളി അടുക്കളയിരിക്കുന്ന പതിരുന്ന കപ്പുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എടുത്തോളുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കുന്നത് കണ്ടു. ശരിക്കും ഇവരിങ്ങനെ പുറത്തേക്ക് ഒരു വൻ സാധനം കൊടുക്കുന്നത്, നമ്മൾ ഭയങ്കര പ്ലാനിങ് ആണ്, നമ്മൾ ഭീകരന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് കൊടുക്കുന്നത്. ഏതായാലും റിനോസ് ഇന്ന് ആക്റ്റീവായിട്ട് കുനിഞ്ഞൊരു ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. ലക്ഷ്വറി വസ്തുക്കൾ ശേഖരിക്കാനായിട്ടുള്ള മത്സരം, ഇവർക്ക് ധാരാളം ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല രസകരമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്വറി ടാസ്ക് മത്സരമൊക്കെ അത് തോക്കാനായിട്ടാണ് പാട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് പിറക്കി എടുക്കാവുന്ന രീതിയിലൊക്കെയാണ് ഇത്തവണ ലക്ഷ്വറി വസ്തുക്കൾ ശേഖരിക്കാനായിട്ടുള്ള മത്സരം കൊടുത്തത്. റിനോഷൊക്കെ കാര്യമായിട്ട് തന്നെ ചാടി വീണ് പിറക്കുന്നൊക്കെ കണ്ടു. പിറക്കി എടുത്ത് നോക്കിയ സമയത്താണ് മലയാളം വായിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായത്. അതേപോലെ മലയാളം വായിക്കാൻ അറിയാത്തത് വലിയ പ്രശ്നമാണ് എന്നുള്ളത് റിനോസ് ഇന്നത്തെ ദിനത്തിൽ ഒരു തവണ മെൻഷൻ ചെയ്യുന്നത് കണ്ടു. പലപ്പോഴും ഈ ടാസ്ക് ലെറ്റർ വായിക്കാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. റിനോസിൻ്റെ ബുദ്ധിമുട്ട് റിനോസിനറിയാം. ലക്ഷ്വറി ബസ്സുകൾ ശേഖരിക്കുന്ന ഒരു മത്സരത്തിലും ലക്ഷ്വറി ടാസ്കിലും ഒക്കെ അഖിലിന് വേണ്ടാത്ത അഖിലിന് പറ്റാത്ത ഫുഡൊക്കെ ആണെങ്കിലും അഖിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം പട്ടപട്ടയെന്ന് കണക്ക് കൂട്ടി അത് കൂട്ടി കുറച്ച് ആ വസ്തുക്കൾ ശേഖരിക്കും, ആക്റ്റീവായിട്ട് ഗെയിം കളിക്കും. അതൊക്കെ അഖിലിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഒരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് BB+ എടുത്ത് നോക്കിയത്. അപ്പോൾ അവർക്കും വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഇല്ല. സാമ്പാറിനകത്ത് അടപ്പ് വേണ്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു BB+ ആദ്യമൊക്കെ. അത് അനു ഓവർ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ശോഭയുടെ വാദം. ശോഭ അതിനുശേഷം വല്ലാതെ ഓവർ റിയാക്ട് ചെയ്തു. അതിനുശേഷം ജുനൈസിൻ്റെ ഓവർ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ഓവർ റിയാക്ട് ചെയ്ത് സാമ്പാറിനകത്ത് അടപ്പ് വീണ കാര്യത്തെ കുറേയധികം സമയം മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നാദറയുടെ ഒരു കണ്ടെത്തൽ. നാദറ പിന്നെ രസമാണ്. ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കിട്ട് വേണമെങ്കിലും നാദറ നല്ല തകടിക്കും. നാദറ ശോഭയുടെയും ജുനൈസിനെ കോഡ് എന്നിട്ട് പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ ഓവർ റിയാക്ട് ചെയ്യുന്നത് ശോഭ, അതേപോലെ തന്നെ അനു, ജുനൈസ് എന്നിവരാണ് എന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിനം ഹൗസിലുണ്ടായിരുന്ന കാര്യങ്ങൾ. നാളെ ഒരാൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രൊമോയിൽ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. ആരായിരിക്കും പോകുന്ന ഒരാൾ എന്നുള്ളതാണ് കേട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഡബിൾ എവിക്ഷൻ ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ലായിരിക്കും എന്ന് തോന്നുന്നു. അറിയില്ല, എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള എവിക്ഷൻസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത് കാണാനായിട്ട് ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. മുൻപ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലെസറായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ആരാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.